കോൺഗ്രസ് ഒന്നിൽ നിന്ന് തുടങ്ങുകയാണോ? അതും ഉത്തർപ്രദേശിൽ, അതും ഗാന്ധി കുടുംബത്തിൻ്റെ ചിറകിലേറി. പുതിയ സംഭവവികാസങ്ങൾ ഈ സൂചനകളാണ് നൽകുന്നത്. സോൻഭദ്രയിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ യാത്രയും തുടർന്നുള്ള കരുതൽ തടങ്കലിനെയും മറ്റെങ്ങനെ കാണാനാകും? കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരിഗണിക്കുന്നതിനിടെയാണ് ഈ സംഭവവികാസങ്ങൾ. സോൻഭദ്രയിലെ ഉംഭയിലുണ്ടായ വെടിവയ്പാണ് ഉത്തർപ്രദേശിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് നയിച്ചത്. ഭൂമി തർക്കം 10 പേരുടെ ജീവനെടുത്തു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കാണാനായി പ്രിയങ്ക ഗാന്ധി സോൻഭദ്രയിലേക്ക് തിരിച്ചു. പക്ഷേ യാത്ര പോലീസ് തടഞ്ഞു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞായിരുന്നു യാത്ര തടഞ്ഞത്. ഇത് വാക്കേറ്റത്തിലേക്കും തർക്കത്തിലേക്കും പിന്നീട് പ്രതിഷേധത്തിലേക്കും നീങ്ങി. ഒടുവിൽ പ്രിയങ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമേ കുച്ച് ഭീ കർ ലേ ഹം നഹീ ഝുകേംഗേ ഹം യഹാ പേ സിർഫ് ശാന്തിപൂർവക് പരിവാരോ സേ മിൽനേ ആയേ ആഗേ കേ ലിയേ ക്യാ രണനീതി രഹേഗി ആപ്കോ ദേഖ്തേ ഹേ ആഗേ ക്യാ ഹോതാ ഹും കഹാ ലേ ജാ രഹേ ആപ് ലോഗ് പതാ നഹീ മുജേ ജാ ഭീ ലേ ജാ രഹേ സാർ. കോൺഗ്രസിന് ഇത് വീണ് കിട്ടിയ ആയുധമായി. ദേശീയ നേതൃത്വം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും എല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ. കൂടുതൽ നേതാക്കൾ സോൻഭദ്രയിലേക്ക് തിരിച്ചു. പക്ഷേ എല്ലാവരുടെയും യാത്ര വാരണാസി വിമാനത്താവളത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ദീപേന്ദ്ര സിംഗ് ഹൂഡ, മുകുൾ വാസ്നിക് എന്നിവർക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ സംഘത്തെയും യുപി പോലീസ് വാരണാസി വിമാനത്താവളത്തിൽ തടഞ്ഞു. ശാം തക് ജായേംഗേ നഹീ ഹം അപ്നി ഗിരഫ്താരി ജോ ഹൈ ഐസേ യഹാ കമരേ മേ ബൈഠ് കേ നഹീ ഹോഗി അഗർ ഹമാരി ഗിരഫ്താരി ഹോഗി തോ ചുനാർ ജാകേ ഹീ ഹോഗി യഹാ പേ എയർപോർട്ട് പേ ആതേ ഉന്നോനെ ഡിറ്റെയിൻ കിയാ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചെങ്കിലും പ്രിയങ്കയെ കാണാൻ പ്രവർത്തകരെ അനുവദിച്ചില്ല. കാണാനെത്തിയവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇതോടെ ചുനാർ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചു. രാത്രി പുലരും വരെ തുടർന്ന പ്രതിഷേധത്തിന് ശേഷവും പോലീസിന്റെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. പ്രിയങ്കയെ സോൻഭദ്രയിലേക്ക് പ്രവേശിപ്പിച്ചുമില്ല. സോൻഭദ്രയിൽ നിന്നുള്ളവരെ പ്രിയങ്കയെ കാണാനും അനുവദിച്ചില്ല. ഇത് അധികം നീട്ടിക്കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചില്ല. പ്രിയങ്കയുടെ ആവശ്യം ഒടുവിൽ പോലീസിന് അംഗീകരിക്കേണ്ടി വന്നു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ കണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അവിടെ തീർന്നില്ല പ്രിയങ്കയുടെ നീക്കം. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ വീതം കോൺഗ്രസ് നൽകുമെന്നും ആഹ്വാനം ചെയ്തു. ഇതുവരെയെല്ലാം ഭദ്രം. പ്രവർത്തകരും ജനങ്ങളും പ്രിയങ്കയ്ക്കൊപ്പമായി. ഉത്തർപ്രദേശിൽ പ്രിയങ്കയ്ക്ക് വേരുറപ്പിക്കാൻ പറ്റിയ അവസരം അത് ശരിക്കും വിനിയോഗിക്കുകയും ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. ഇതെല്ലാം സംഭവിച്ചത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കയുടെ പേര് നിർദ്ദേശിക്കാനിരിക്കുകയാണെന്നത് സാന്ദർഭികം മാത്രം. സമവായ നീക്കമായാണ് പ്രിയങ്കയുടെ പേര് നിർദ്ദേശിക്കുന്നത്. രാഹുൽജിനെ ഇസ്തീഫ ദേ ദിയാ ഹൈ. പ്രിയങ്ക ഗാന്ധിജി സേ ബെഹതർ കോയി ഇസ് സമയ നേത നഹീ ഹൈ ജോ സബ്സേ ജ്യാദാ അക്സെപ്റ്റബിൾ ഹോഗാ ക്യോ വേ പാർട്ടി കേ നേതാവോ കോ പാർട്ടി കേ കാര്യകർത്താവോ കോ സാത്ത് ലേ ചൽനേ കി ഉൻകി ക്ഷമതാ ഹൈ ഓർ ജൻമാനസ് മേ ജനതാ മേ ഭീ ഉൻകി അപീൽ ഹൈ.
സോൻഭദ്രയിൽ നിന്ന് തുടങ്ങണം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് മാതൃകയാകണം സോൻഭദ്ര. വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ്. പ്രിയങ്കയ്ക്ക് നേരെയുള്ള പോലീസ് നടപടിയും പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളെ തടഞ്ഞതുമെല്ലാം പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടുമെന്ന് ഉറപ്പ്. ഈ ഉണർവ് കാത്തുസൂക്ഷിക്കാനായാൽ ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രകടനം മെച്ചപ്പെടുത്താനാകും.